സ്വർഗത്തിലേക്കുള്ള യാത്രയാണവൻ. കയ്യിൽ വലിയൊരു കുരിശുണ്ട്. കുറേ നടന്നപ്പോൾ ആ കുരിശിൻ്റെ ഭാരം മൂലം അവനൊരു ഐഡിയ തോന്നി, ആ കുരിശൊന്ന് വെട്ടിച്ചെറുതാക്കാമെന്ന്. പതുക്കെ അവൻ അതിൻ്റെ പുറകിലുള്ള വാൽഭാഗമൊന്ന് മുറിച്ച് കളയുന്നുണ്ട്. പിന്നീട് മുന്നോട്ട് നടക്കുകയാണ്. പുറകിലൂടെയൊക്കെ വരുന്നവർ ഭാരമുള്ള കുരിശുമായിട്ടാണ് നടന്നു നീങ്ങുന്നത്. അവൻ കളിയാക്കുന്നുണ്ട്, അയ്യേ നിനക്കതൊന്ന് വെട്ടിച്ചെറുതാക്കാമായിരുന്നില്ലേ എന്ന്. വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ ആ കുരിശ് വീണ്ടും വെട്ടിച്ചെറുതാക്കുന്നു. അങ്ങനെ ആ കുരിശ് കയ്യിൽ പിടിക്കാവുന്ന ചെറിയൊരു കുരിശുമായിട്ട് അവൻ ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ മുമ്പിൽ വലിയൊരു അഗാധമായിട്ടുള്ള ഗർത്തം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ മുറിച്ച് കളയാത്ത ആ കുരിശ് വെലങ്ങനെ വെച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ വാവിട്ട് കരയുകയാണ് സ്വർഗ കവാടത്തിന് മുമ്പിൽ. അവിടേക്ക് തൻ്റെ കയ്യിലെ കുരിശ് ചേർത്ത് വയ്ക്കാൻ സാധിക്കാതെ, അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വാവിട്ട് കരയുന്ന ഒരു മനുഷ്യൻ്റെ കഥ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? വചനത്തിൽ നിന്ന് പറയുകയാണ്, സ്വന്തം കുരിശുമെടുത്ത് അനുഗമിക്കാൻ ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഒക്കെ ഈ സ്വർഗത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനവധിയായിട്ടുള്ള സഹനങ്ങളുണ്ട്, കൃപകൾ നൽകുന്ന സഹനങ്ങളുണ്ട്. പരാതികളില്ലാതെ ഏറ്റെടുത്ത് മുന്നേറാൻ സാധിക്കുമ്പോൾ, ഈശോയുടെ കൂടെ ഏറ്റെടുക്കാൻ സാധിക്കുമ്പോഴാണ് അതിൻ്റെ കൃപയെയും അനുഗ്രഹത്തെയും കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, കുരിശുകളൊന്നും പാഴാക്കരുത്, സഹനങ്ങളൊന്നും പാഴാക്കരുത്. ജീവിതത്തിൽ അത് നമ്മെ കുറേയും കൂടിയും രൂപപ്പെടുത്തും, കുറേയും കൂടി നമ്മളെ മോൾഡ് ചെയ്യും, കുറേയും കൂടി നമ്മളെ ശക്തിപ്പെടുത്തും. ഈശോ പറഞ്ഞ വചനം ഒന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാം. സ്വന്തം കുരിശുമെടുത്ത് ഈശോയെ അനുഗമിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. ചിലപ്പോൾ ജീവിതത്തിൽ മാറാത്ത രോഗങ്ങളായിരിക്കാം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കടബാധ്യതകളായിരിക്കാം, ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. എന്തു തന്നെ ആയിക്കോട്ടെ, ഈശോയുടെ കൂടെ അത് ഏറ്റെടുത്ത് യാത്ര ചെയ്യാനായിട്ടൊന്ന് പരിശ്രമിക്കാം. പ്രതീക്ഷയോടുകൂടെ യാത്ര ചെയ്യാം നമുക്ക്. ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ കുരിശുകൾ ഏറ്റെടുക്കാനുള്ള ശക്തി ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അനുദിന ബലിയിലൂടെ ആ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള കൃപയ്ക്കും ശക്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.